ഏത് തരത്തിലുള്ള ആനന്ദമായിരുന്നു അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഒരു 23 വയസ്സുകാരി ലേനയ്ക്ക് കൊടൈക്കനാലിൽ ചെന്നിട്ട് മഷ്റൂം ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്? ഒരുപക്ഷെ പുസ്തകത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള ഒരു ആനന്ദത്തിലേക്ക് കൊണ്ടുപോയെ, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ബിക്കോസ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അത് ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ഈ കൊടൈക്കനാൽ ഫോറസ്റ്റിൽ മഷ്റൂംസ് 23 ഇയർ ഓൾഡ് ആയിരുന്ന ഞാൻ കഴിച്ചു. അത് ഞാൻ എൻ്റെ ആ സമയത്ത് ഐ വാസ് മാരീഡ്, എൻ്റെ ദെൻ ഹസ്ബൻഡും ഞങ്ങളുടെ കുറേ ക്ലോസ് ഫ്രണ്ട്സും ആയിട്ടാണ് അന്ന് പോയത്. ഞാനിതിപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ തലമുറ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി പല സബ്സ്റ്റൻസസും. അപ്പോൾ പല ഇതൊക്കെ അറ്റ്ലീസ്റ്റ് മഷ്റൂംസ് നാച്ചുറലാണ്. ഇപ്പോൾ ഒരുപാട് മാൻമെയ്ഡ് സബ്സ്റ്റൻസസ് ട്രൈ ചെയ്യുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ടുള്ളതും പല മൈൻഡ് ഓൾട്ടറിങ് ആയിട്ടുള്ള സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇത് വളരെ ഡേഞ്ചറസ് ആണ് എന്നറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. എൻ്റെ ലൈഫിൽ 20 വർഷം മുമ്പത്തെ ഒരു ദിവസത്തെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്. പക്ഷെ ഞാൻ ഓൾറെഡി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇത് ഞാൻ 22 ഇയേഴ്സിൽ ക്ലിനിക്കൽ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ ഇവരെല്ലാവരും ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത പോലെ അല്ല ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്തത്. ഞാൻ ഓൾറെഡി അതിനു മുമ്പ് മെഡിറ്റേറ്റർ ആയിരുന്നു. അപ്പോൾ ഓഷോ കമ്മ്യൂണിൽ പൂനെയിൽ ഞാൻ പോയി മെഡിറ്റേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജി 5 വർഷം പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഇത്രയും വിവരവും വെച്ചിട്ട് എന്ന് വെച്ചാൽ, ഞങ്ങൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡ്രഗ് റീഹാബിലിറ്റേഷനൊക്കെ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ്സ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാക്ട് ഡോസസ്, ഇതിൻ്റെ ലെവൽസ്, ഇതിൻ്റെ എത്ര ഇഫക്റ്റ് ഉണ്ടാവും, അതിൻ്റെ എഫക്റ്റ് എത്ര നേരം നിൽക്കും, അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുന്ന ആൾക്കാരാണ് വർഷങ്ങളോളം. ആ ഞാനിത് ട്രൈ ചെയ്യുമ്പോൾ ഇതൊരു ക്ലിനിക്കൽ എക്സ്പെരിമെൻ്റ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ചെറുപ്പക്കാർ എന്ത് ഏത് എങ്ങനെയെന്ന് അറിയാതെ ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. എന്നാൽ പോലും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, ലോജിക്കലി സെൻസിബിളി പറയുകയാണെങ്കിൽ. പക്ഷെ അത് ഇങ്ങനെ നമ്മുടെ വിധിയിലാണെന്ന് വിചാരിച്ചാൽ അതങ്ങനെ സംഭവിച്ചു. എന്നാൽ പോലും ഞാനിത് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരും ഇതിനെ ഒരു വളരെ റെക്രിയേഷണലായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റിന് ചെയ്യുകയാണെങ്കിൽ, ഞാനിതൊരു എൻജോയ്മെൻ്റ് എന്നുള്ള സംഭവം ഉണ്ടെങ്കിൽ പോലും അതിൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ മഷ്റൂംസ് കഴിച്ച് ഞാൻ ഈ കൊടൈക്കനാലിലെ ഫോറസ്റ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ ഒന്ന് എനിക്കറിയാം സൈക്കഡെലിക് എന്ന വാക്കിൻ്റെ അർത്ഥം സോൾ റിവീലിംഗ് എന്നാണ്, റിയൽ വാക്കിൻ്റെ അർത്ഥം. ആക്ച്വലി ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത് കോൺഷ്യസ്നെസ് എക്സ്പാൻഡിങ് അല്ലെങ്കിൽ മൈൻഡ് എക്സ്പാൻഡിങ് സബ്സ്റ്റൻസസ് എന്നാണ്. അപ്പോൾ ഇത്രയും ഞാൻ ബുക്കുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് മെഡിറ്റേഷനോട് കൂടെ കൂടിയാൽ ഇതെന്താവും എന്ന് പറഞ്ഞ് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ദൈവം എന്താണ്, എനിക്കറിയണം ദൈവം എന്താണ്, ഇതൊക്കെ എങ്ങനെയുണ്ടായത്, ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ കാണുന്നതല്ല ഈ ഫോറസ്റ്റും ഇതെല്ലാം ഇതെന്താണ് എന്നും പറഞ്ഞ് മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമോ അതിനു മുൻപോ ഈ ലഹരി ഉപയോഗിച്ചിട്ടേ ഇല്ല?